ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റാണ് കേട്ടോ. ഒരു മൂന്ന് സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതും എ ഫോർ ഷീറ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ ഫ്ലാഗാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എ ഫോർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കളർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ആക്രിലിക് പെയിൻറ്റോ സ്കെച്ച് പെൻസോ ക്രയോൺസോ അങ്ങനെ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം കേട്ടോ. കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ വൈറ്റ് പാർട്ടിലേക്ക് കടക്കാതെ ശ്രദ്ധിച്ച് കളർ ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്താലും മതി കേട്ടോ. ഇനി ഒരു പേപ്പർ നമുക്ക് ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള പേപ്പർ ഫ്ലാഗ്, ദേശീയ പതാക ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്രാഫ്റ്റ് എന്താന്ന് നോക്കിയാലോ. അടുത്ത് നമ്മൾ കൈമ കെട്ടാനായിട്ട് ഒരു റിസ്റ്റ് ബാൻഡ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കളർ പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, കളർ പേപ്പേഴ്സ് ഇല്ലാത്തവർ കളർ പെൻസിൽസോ സ്കെച്ച് പെൻസോ ക്രയോൺസോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്ന് കളർ പേപ്പേഴ്സും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് പാർട്ട് കുറച്ച് വീതി കൂടുതലാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള രണ്ടെണ്ണം നമുക്ക് ഈ ഇതിൻ്റെ എഡ്ജസ്സിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് അശോക ചക്രവും വരച്ചു കൊടുക്കാം. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് ഒട്ടിക്കണം. ഇതെന്തിനാണെന്നറിയോ, ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടിരിക്കാനും അതിലുപരി ഇത് പെട്ടെന്ന് കീറിപ്പോവാതിരിക്കാനും പെട്ടെന്ന് നാശമാവാതിരിക്കാനും ഈ ഒരു സെല്ലോ ടേപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങളുടെ കയ്യിൽ വീതി കുറവുള്ള സെല്ലോ ടേപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, രണ്ട് പ്രാവശ്യമായിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നേരം ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കീറിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്, വെറും പേപ്പർ കൊണ്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് രണ്ട് ഹോൾ ഇട്ടിട്ട് നമുക്ക് ത്രെഡ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഏത് ത്രെഡായാലും കുഴപ്പമില്ല കേട്ടോ, ഞാനിവിടെ വുളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ റിസ്റ്റ് ബാൻഡ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും കൂട്ടുകാർക്ക് സ്കൂളിലേക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്രാഫ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്രാഫ്റ്റ് നോക്കാം. അടുത്തതായിട്ട് നമ്മളൊരു ബാഡ്ജാണ് ഉണ്ടാക്കുന്നത്. അത് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ. ഇവിടെ ഞാനൊരു വൈറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി കനം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ടിയുള്ള ഒരു പേപ്പർ എടുത്താൽ മതി. ഇനി ഞാനിതിന് മൂന്ന് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കളർ ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രയോൺസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കളർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മൂന്ന് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് ക്രാഫ്റ്റിലായിട്ട്: കളർ പേപ്പേഴ്സ്, ആക്രിലിക് പെയിൻറ്റ്, ക്രയോൺസ്. ഞാനിതിപ്പോൾ മൂന്നും യൂസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് യൂസ് ചെയ്ത് നമ്മൾ ഓരോ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ കയ്യിൽ ഇന്നതില്ല അല്ലെങ്കിൽ അതില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടം പോലെ ക്രാഫ്റ്റുകൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അങ്ങനെ നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സെലോ ടേപ്പ് ചോട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്കൊരു സേഫ്റ്റി പിൻ ഒട്ടിക്കണം. ദാ ഇതേപോലെ കേട്ടോ. അപ്പം നമ്മുടെ ബാഡ്ജും ഇതാ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൂന്ന് ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൂന്നും വളരെ എളുപ്പമാണ്, ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്തത്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഇന്നത്തെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.